മൂത്രം കുടിക്കുകയാണല്ലോ ചെയ്യുന്നത്. മലം എന്ന് പറഞ്ഞാൽ എനിമ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചതിൻ്റെ വലിയ പാരമ്പര്യമുണ്ട്. 3000-4000 വർഷം മുമ്പ് ഇന്ത്യയിൽ മൂത്രം മരുന്നായിട്ട് ഉപയോഗിച്ചതിൻ്റെ ശിവാംബു കൽപ്പവിധി. നോബൽ സമ്മാനം കിട്ടിയ ഡോക്ടർ ആൽബർട്ട്സൺ ഗോർജിയാണ് മൂത്രത്തിൽ റെട്ടീൻ എന്ന് പറയുന്ന ഘടകമുണ്ട്, അത് ക്യാൻസറിനെ ചെറുക്കുന്നതാണെന്ന് കണ്ടെത്തിയത്. നമസ്കാരം. നമസ്കാരം. വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരള എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിൽ വരില്ലായിരിക്കാം. മൂത്രചികിത്സയെക്കുറിച്ചുള്ള കേരളത്തിലെ ഏക സംഘടനയാണത്. മൂത്രചികിത്സ പ്രചരിപ്പിക്കുന്നതിനും അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചും അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും നല്ല ആളുകളിൽ എത്തിക്കുന്നതിലും പ്രാവർത്തികമാക്കുന്നതിനും ഉണ്ടായിട്ടുള്ള സംഘടനയാണത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ മെമ്പർമാരോട് തുടങ്ങിയ ഈ സംഘടന ഇന്ന് കേരളത്തിലാകെ പടർന്ന് പന്തലിച്ച് ഏതാണ്ട് 15,000-ത്തോളം അംഗങ്ങൾ ഞങ്ങളുടെ ഈ സംഘടനയിൽ വന്ന് വിട്ടിരിക്കുകയാണ്. പുച്ഛിച്ച് തള്ളിയവരൊക്കെ ഇതിനെ സ്വീകരിക്കാൻ തുടങ്ങി. ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് വിശ്വാസം എടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ തുടങ്ങി വെച്ച, ഞങ്ങളല്ല ഞങ്ങളുടെ പൂർവികർ തുടങ്ങി വെച്ച മൂത്രചികിത്സ എന്ന ഈ ചികിത്സാരീതി, ഈ പണമില്ലാത്ത ചികിത്സാരീതി, എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ചികിത്സാരീതി ഇന്ന് സാർവത്രികമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാനും അറിയിക്കുവാനും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഞാനും നിങ്ങളെപ്പോലെ ഭാഗ്യവാനാണ്. കാര്യം നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ കേരള ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റ് പ്രൊഫസർ ടി നാരായണൻ വട്ടോളി. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഞങ്ങളുടെ ഗോഡ് ഫാദറാണ്, ഒരുപക്ഷെ ചികിത്സയുടെ ഗോഡ് ഫാദറാണെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും തന്നെ യൂറിൻ തെറാപ്പി ചെയ്യുന്ന ആളുകളുടെ എണ്ണം തുളസിച്ചേട്ടൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിനെ വിമർശിച്ച ആളുകൾക്ക് പോലും ഇന്ന് വിമർശിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വിമർശനം ഉന്നയിച്ച മോഡേൺ മെഡിസിൻ്റെ ഒക്കെ പല ഡോക്ടർമാരും ഇന്ന് മല ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്നുള്ള പേരിലുള്ള മല ചികിത്സ ശാസ്ത്രീയമായ ചികിത്സയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ സിറിയക് ആബി ഫിലിപ്പ് എന്ന ഡോക്ടർ മല ചികിത്സയുടെ വലിയ വക്താവും പ്രചാരകനും ഒക്കെയായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ മല ചികിത്സ ശാസ്ത്രീയമാണെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ വിമർശിച്ചിരുന്നത് മൂത്രചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു വിസർജ്യ ചികിത്സ എന്ന് പറഞ്ഞാണ് പരിഹരിച്ചത്. പക്ഷേ അവർ യഥാർത്ഥത്തിലുള്ള മലിന വസ്തുവായിരിക്കുന്ന മലം തന്നെ മരുന്നായിട്ട് നേരിട്ട് തന്നെ കൊടുക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മൂത്രചികിത്സയെ പഴയതുപോലെ നേരിടാൻ പറ്റാത്തതുകൊണ്ട് മൂത്രചികിത്സ കപട ചികിത്സയാണെന്നും മല ചികിത്സ ശാസ്ത്രീയ ചികിത്സയാണെന്നും ആണ് ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മല ചികിത്സയ്ക്ക് വലിയ പാരമ്പര്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനയിൽ ചെറിയ കുട്ടികൾക്ക് പൗരാണിക കാലത്ത് വയറിളക്കം പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, പനിയും വയറിളക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കുട്ടിയുടെ മലം എടുത്ത് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു വലിയ പാരമ്പര്യമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ തന്നെ അത് അംഗീകരിക്കുകയും ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്നുള്ള പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അവർക്ക് പറഞ്ഞ ഒരു ന്യായീകരണം എന്താ വെച്ചാൽ, മൂത്രചികിത്സയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് മൂത്രം കുടിക്കുകയാണല്ലോ ചെയ്യുന്നത്, മലം എന്ന് പറഞ്ഞാൽ എനിമ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലുള്ള അണുക്കൾ, നന്മ ചെയ്യുന്ന അണുക്കളുണ്ട്, നല്ല ഫ്രണ്ട്ലി ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ആമാശയത്തിലെത്തുമ്പോൾ നശിച്ചു പോകും, ആമാശയത്തിലെ ആസിഡ് കാരണം. അപ്പോൾ മൂത്രചികിത്സ ഫലിക്കില്ല, കാരണം അത് ആമാശയത്തിലെത്തിയിട്ട് അത് ആസിഡിൽ നശിച്ചു പോകും. പക്ഷേ മല ചികിത്സ എനിമ വഴി ചെയ്യുന്നതുകൊണ്ട് ഇതിന് പിന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ആമാശയത്തെ ബൈപ്പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് വളരെ ഗുണകരമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കലാണ്. ചൈനയിൽ ചെയ്തിരുന്നത് നേരിട്ട് ഫലം കൊടുക്കുകയാണ്. നേരിട്ട് ഫലം കൊടുക്കുന്ന സമയത്ത് ആമാശയത്തിലേക്കല്ലേ പോകുന്നത്, മൂത്രം കുടിക്കുന്നത് പോലെ തന്നെ ആമാശയത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ഫലിച്ചു, അതിന് വലിയ പാരമ്പര്യമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും ചെയ്യുന്നത് വെറും എനിമ രൂപത്തിൽ മാത്രമല്ല, അത് പിന്നെ ക്യാപ്സ്യൂളാക്കി കൊടുക്കുന്നുണ്ട്. ക്യാപ്സ്യൂളിലാക്കിയിട്ട് മലം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മലം നേരിട്ട് ആമാശയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹം പറയുന്ന ആ വാദഗതിക്ക് യാതൊരു അർത്ഥമില്ല. മാത്രമല്ല മൂക്കിലൂടെയും വായിലൂടെയും കുഴലിട്ടിട്ടും മലം ആമാശയം വഴി എത്തിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ തന്നെ അദ്ദേഹം മൂത്രചികിത്സയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അത് ഈ മലചികിത്സക്കും ബാധകമാണ്. മാത്രമല്ല മൂത്രം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരിച്ച ബ്ലഡിൽ നിന്ന് വരുന്നതാണ്. കരള് വഴിയും ശ്വാസകോശം വഴിയും സ്പ്ലീൻ പ്ലീഹ വഴിയും ഒക്കെ ശുദ്ധീകരിച്ചതിന് ശേഷമുള്ള ഈ പിന്നെ ശുദ്ധീകൃതമായുള്ള രക്തത്തിൻ്റെ ഉൽപ്പന്നമാണ് മൂത്രം എന്ന് പറയുന്നത്. ആ മൂത്രം ഉണ്ടായിരുന്നു തന്നെ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി, ഗർഭസ്ഥ ശിശുവിന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മൂത്രം തന്നെയാണ് കുട്ടിയുടെ. മാഷ് ഇപ്പോൾ പറഞ്ഞു വന്നതിൽ നിന്ന് ഒരു കാര്യം, ഒരു സംശയം ഉദിക്കുന്നത്, ഇപ്പം മൂത്ര ചികിത്സ എന്ന് പറയുന്നത് എതിരാളികളും ഒരു ഭാഗം ആൾക്കാരുമൊക്കെ ഇതൊരു വിസർജ്യവസ്ഥയാണ്, ഇത് പിന്നെ കൊള്ളാത്ത സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, അതായത് മൂത്ര ചികിത്സകരായ അല്ലെ മൂത്രം ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ അത് ഫലവത്തായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന പ്രയോജനങ്ങൾ, ഇന്ന ഇന്ന രോഗങ്ങൾ കൊണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ സ്വീകാര്യമാണോ ഈ മല ചികിത്സ എന്നുള്ളത്? അതുപോലെ സ്വീകാര്യമാണെങ്കിൽ പല രോഗങ്ങളും മാറുന്നു. കരൾ രോഗം, കരൾ മാറ്റിവെക്കാനുള്ള രോഗം മാറ്റിവെക്കേണ്ടുന്ന കേസ് അടക്കം ഈ ഡോക്ടർ സിറിയ കാബി ഫിലിപ്പ് എന്ന് പറയുന്ന ഡോക്ടർ കരൾ രോഗം മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അത് പിന്നെ അതുകൊണ്ട് മാറുകയാണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് മൂത്രചികിത്സ കപട ചികിത്സയാണെന്നും മല ചികിത്സ ശാസ്ത്രീയ ചികിത്സയാണെന്നും ആണ് അദ്ദേഹം പറയുന്നത്. അത് ഫലപ്രദമാണോ എന്നുള്ളത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ മൂത്രം എങ്ങനെയാണ് അശാസ്ത്രീയമാകുന്നത്? കാരണം മൂത്രത്തെക്കുറിച്ച് നടന്ന അത്രയും പരീക്ഷണങ്ങൾ മലത്തിനെക്കുറിച്ച് നടന്നില്ല. മലം ഈ അടുത്ത കാലത്താണ്, 2013 കാലഘട്ടത്തിലാണ് ഫീക്കൽ മൈക്രോബയോട്ടോ ട്രാൻസ്പ്ലാന്റ് നിലവിൽ വരുന്നത്. മൂത്രം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് പോലെ ചൈനയിലെ പാരമ്പര്യം പോലെ ചൈനയിലും ഇന്ത്യയിലും മൂത്രം ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചതിൻ്റെ വലിയ പാരമ്പര്യമുണ്ട്. 3000-4000 വർഷം മുമ്പ് ഇന്ത്യയിൽ മൂത്രം മരുന്നായിട്ട് ഉപയോഗിച്ചതിൻ്റെ ശിവാംബു കൽപ്പവിധിയുടെ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാരമ്പര്യം നോക്കിയാലും മൂത്രത്തിന് ഇത് പാരമ്പര്യമുണ്ട്. ശാസ്ത്രീയമായിട്ടാണെങ്കിൽ നോബൽ സമ്മാനം കിട്ടിയ ഡോക്ടർ ആൽബർട്ട്സൺ ഗോർജിയാണ് മൂത്രത്തിൽ റെട്ടീൻ എന്ന് പറയുന്ന ഘടകമുണ്ട്, അത് ക്യാൻസറിനെ ചെറുക്കുന്നതാണെന്ന് കണ്ടെത്തിയത്. അതുപോലെ ആൻറ്റീനിയോപ്ലാസ്റ്റൻ എന്ന് പറയുന്ന ഘടകം ഡോക്ടർ സ്റ്റാനിസ്ലാവ് ബേഴ്സൻസ്കി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് മൂത്രത്തിൽ കണ്ടെത്തിയത്. അത് ഇപ്പോൾ മരുന്നായിട്ട് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് മരുന്നുണ്ടാക്കുന്നു. പക്ഷേ അതൊന്നും ഫലിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ റിയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് CDA2 എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറിനെ ചെറുക്കുന്ന ഒരു ഘടകം മൂത്രത്തിലുണ്ട് എന്ന് പറയുന്നത്. അത് ജപ്പാനിലെ ഒരു മരുന്ന് കമ്പനി എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് മരുന്നുണ്ടാക്കുന്നു. അതെങ്ങനെയാണ് അശാസ്ത്രീയാണെന്ന് പറയാം? അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ വന്ധ്യതക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നു, ധാരാളം മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. പെർഗോണാൽ, HUCOG, യൂറോഫോഡിയട്രോപ്പിൻ, നോവാരൽ, ഫെർട്ടിനോം, ഫെർട്ടിജൻ, ഇതെല്ലാം വന്ധ്യതക്കുള്ള മരുന്നുകൾ ചൈനയിലും ജനീവയിലും മറ്റ് പല രാജ്യങ്ങളിലുമായിട്ടുണ്ടാക്കുന്നതാണ് പ്രശസ്തമായ മരുന്ന് കമ്പനികൾ. അപ്പോൾ അവിടുത്തെ മരുന്ന് കമ്പനികളിൽ ശാസ്ത്രീയമാണ് ഇത് എന്ന് തെളിയിച്ചത് കൊണ്ടാണല്ലോ, ഈ ഔഷധഗുണം തെളിയിച്ചു കൊണ്ടാണല്ലോ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൂത്രചികിത്സ അല്ലെ മൂത്രം എന്ന് പറയുന്നത് വെറും വേസ്റ്റാണെന്ന് പറയുക, മലമാണ് യഥാർത്ഥത്തിലുള്ള മരുന്ന് എന്ന് പറയുക, അതാണ് നമ്മൾ എതിർക്കുന്നത്. അതായത് മലത്തിൻ്റെ പിന്നെ ക്ലോസ്ട്രീഡിയം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ രോഗം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മല ചികിത്സ അവർ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ചില ക്യാൻസറിനും കോൺസ്റ്റിപ്പേഷനും അൾഷൈമേഴ്സിനും ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും അത് ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട്.